നിലവിൽ പയ്യന്നൂരുകാർക്ക് എനിക്ക് പിറകിൽ കാണുന്നതാണ് പുതിയ ബസ് സ്റ്റാൻഡ്. ഈ ചെറിയ കെട്ടിടം ഒന്ന് തിരിഞ്ഞു വന്ന് പുതിയ ബസ് സ്റ്റാൻഡായി. ഇനി കണ്ണൂർ പോകേണ്ടവർക്ക് കണ്ണൂരും പോകാം, കാസർഗോഡ് പോകേണ്ടവർക്ക് അങ്ങനെയും ആവാം. എന്നാൽ ഇതല്ല കേട്ടോ ശരിക്കും പുതിയ ബസ് സ്റ്റാൻഡ്. ഇതിന് പിറകിൽ വലിയ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടുകൂടിയും പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുകയാണ്. കാലതാമസം ഉണ്ടായെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുമെന്ന് തന്നെയാണ് നഗരസഭയിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പയ്യന്നൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഒരുങ്ങുമ്പോൾ അതിന് അനുബന്ധമായാണ് സ്റ്റേഡിയവും അതുപോലെ തന്നെ എനിക്ക് പിറകിൽ കാണുന്ന തിയേറ്റർ സമുച്ചയവും ഒരുങ്ങുന്നത്. എങ്കിൽ ഈ കോവിഡ് കാലത്തായിട്ട് പോലും ദ്രുതഗതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുതിയ സ്റ്റാൻഡ് ഇപ്പോഴും ശൈശവദശ പിന്നിട്ടിട്ടില്ല എന്നത് സത്യമാണ് താനും. എങ്കിലും കാലങ്ങളായി ഭരണകർത്താക്കൾ ഇതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ കാലതാമസം വന്നത് പയ്യന്നൂരിലെ ജനങ്ങളെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതും സത്യമായൊരു വസ്തുതയാണ്. ഭരണപക്ഷത്തിന് എന്താണ് പുതിയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണം. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും എന്താണ് ഈ കാലതാമസത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നും കേൾക്കേണ്ടതുണ്ട്. കേട്ടുവരാം. പയ്യന്നൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു സ്വകാര്യ വ്യക്തിയാണ് 5 ഏക്കർ 49 സെൻറ്റ് സ്ഥലം ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമായിട്ട് നഗരസഭയ്ക്ക് സൗജന്യമായിട്ട് നൽകിയത്. ഇതിന് പുറമെയാണ് സ്റ്റേഡിയത്തിനും സ്ഥലം സംഭാവന സ്വകാര്യ വ്യക്തി നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്, മണ്ണിട്ട് നികത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള ഒരാൾ, ഒരു വ്യക്തി വിജിലൻസിന് പരാതി കൊടുക്കുകയും ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കുറേയേറെ നീണ്ടുപോയി. ആ അവസരത്തിൽ നഗരസഭക്കകത്ത് ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നയാ പൈസ പോലും ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് കുറേ വർഷക്കാലം അതിൻ്റെ പ്രവർത്തനം നടക്കാതെ പോവുകയാണ് ചെയ്തത്. 1995 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹ വി കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഞാനൊരു പരാതി കൊടുത്തത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അഴിമതി നടന്നു. അഴിമതി എന്ന് പറയുമ്പോൾ അവിടെ അതൊരു കൈപ്പാട് നിലയാണ്. ആ കൈപ്പാട് നിലത്ത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രീയമായ രീതിയിലല്ല അതിൻ്റെ നിർമ്മാണം ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. 95 പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടി വന്നില്ല. പിന്നീട് മുഖ്യമന്ത്രിയായി എ കെ ആൻ്റണി വന്നു. എ കെ ആൻ്റണിയുടെ മുഖ്യമന്ത്രിയായപ്പോഴും പരാതി കൊടുത്തു. അദ്ദേഹമാണ് അത് വിജിലൻസിനെ അയച്ചത്. വിജിലൻസ് പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു കേസ് വിജിലൻസ് എടുക്കൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടി. അങ്ങനെ ആ കേസെടുത്തു. അന്നത്തെ ചെയർമാനായിട്ടുള്ള എസ് ജ്യോതി 9-ാം പ്രതിയായി കേസ് ചാർജ് ചെയ്തു. അന്വേഷണം നീങ്ങി. അങ്ങനെ 5 കൊല്ലം കഴിയുമ്പം ഭരണമാറ്റം വന്നു. ആ ഭരണമാറ്റം വന്നപ്പോൾ ഈ കേസ് ഇല്ലാതാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസ് അതിൽ മണ്ണിടുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ബഡ്ജറ്റിലും 10 ലക്ഷം 15 ലക്ഷം 25 ലക്ഷം 30 ലക്ഷം ഓരോ വർഷം കഴിയുമ്പോഴും ലക്ഷങ്ങൾ കൂടി വരും. അത് ശരിയല്ല, അങ്ങനെ അത്രയും മണ്ണിട്ടില്ല എന്നായിരുന്നു എൻ്റെ ഒരു വാദം. അത് ശരിയാണ് എന്ന് അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. PWD എഞ്ചിനീയർമാരെല്ലാം വന്നത് പരിശോധിച്ചു. മണ്ണ് പരിശോധന ഒക്കെ നടത്തി. ആ മണ്ണ് അത്രയും പറഞ്ഞ അളവിലുള്ള മണ്ണ് അവിടെ ഇട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അഴിമതി ആരോപണം അവരുടെ ഭരണത്തിൽ അതില്ലാതാക്കി. ആ ഭരണത്തിലുള്ള ഇല്ലാതാക്കിയതിന് ശേഷം ഇങ്ങോട്ട് 2021 ആയി. അതിപ്പോൾ ഏകദേശം 16 കൊല്ലം കഴിഞ്ഞു. 16 കൊല്ലം കഴിഞ്ഞു ആ ബസ് സ്റ്റാൻഡ്. അന്ന് പറഞ്ഞവർ കേസില്ലത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നതെന്ന്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്, വാസ്തവവിരുദ്ധമാണ്. അതിനുശേഷം ഈ കേസ് ഉണ്ടാകുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് റുപ്യയുടെ ചിലവ് അവിടെ നടത്തിയിട്ടുണ്ട്.
അത് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. എന്നിട്ടും ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവസാനമായി എത്ര കോടി രൂപ ചിലവിട്ട യാർഡ് ഉണ്ടാക്കിയത്? ആ യാർഡ് ഉണ്ടാക്കിയതിന് ശേഷവും ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ അപ്പോൾ നിരന്തരമായി അതിൻ്റെ പേരിൽ പണം ചെലവിടുന്നുണ്ട്, ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക, കോടിക്കണക്കിന് ഉറപ്പിക്കുക ചിലവിടുന്നുണ്ട്. അത് ചെലവിട്ടിട്ടും ആ ബസ് സ്റ്റാൻഡ് ശരിയായ രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് വേണ്ടി ഗവൺമെൻറ് വന്നപ്പോഴാണ് അവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം നമുക്ക് ലഭിച്ചത്. അതേ തുടർന്നാണ് കുറേയേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയും ചെയ്തത്. പയ്യന്നൂർ നഗരസഭ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു നഗരസഭയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് മാത്രമായിട്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നഗരസഭ എന്ന രീതിയിൽ ആരംഭിച്ചത്. കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും. ആ നിലയിൽ സി കൃഷ്ണൻ MLA ഉള്ള അവസരത്തിലടക്കം സർക്കാർ തലത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണം എന്ന് പറയുന്നത്. അത് നഗരസഭ തന്നെ നിർവഹിക്കണം എന്നതാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞത്. സർക്കാർ തലത്തിൽ നിന്ന് ഒരു സഹായം ലഭിക്കില്ല എന്നതാണ് ആ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞാൻ അഴിമതി നടന്നുവെന്ന് നേരത്തെ പറഞ്ഞത്, ഈ കൈപ്പാട് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരുന്നു. അദ്ദേഹത്തിന് അവിടെ എക്കറ കണക്കിന് സ്ഥലമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്ഥാനം ഉണ്ടാക്കിയാൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്ഥലം തരാമെന്ന്. അങ്ങനെയാണ് അത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പം തന്നെ അതിൻ്റെ പാർശ്വഭാഗങ്ങളിലെ സ്ഥലങ്ങളൊന്നും നഗരസഭയുടേതല്ല, ബസ് സ്റ്റാൻഡിന് മാത്രമാണ് സ്ഥലം കൊടുത്തത്. ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാർശ്വഭാഗങ്ങളിലെ ബിൽഡിങ്ങുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി അതിൽ നിന്ന് വാടക കിട്ടി ബസ് സ്റ്റാൻഡിന് അതിൻ്റെ പണം മുതലിടാൻ മുനിസിപ്പാലിറ്റിക്ക് അതിൻ്റെ പണം തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റാൻഡ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കണ്ണൂരും അതുപോലെയുള്ള വലിയ നഗരങ്ങളിലൊക്കെ ഈ ബസ് സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റിയല്ല എടുക്കുന്നത്, അത് ഏതെങ്കിലും കമ്പനി ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കലാണ്. എന്നാൽ അത്തരത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഏറ്റെടുക്കാൻ കേരളത്തിൽ ആരും തയ്യാറാകുന്നില്ല. കാരണം ഇതിൻ്റെ പാർശ്വഭാഗങ്ങളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ വ്യക്തിക്കാണ് അതിൻ്റെ സ്വാതന്ത്ര്യം. അതിന് വലിയ അഴിമതി നടന്നു ആ ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് പോയതിലെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അതാണ്. അതുമാത്രമല്ല, കോടിക്കണക്കിന് ഉറുപ്പിയുടെ മണ്ണ് വേണം. അന്ന് ഈ ബസ് സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് ആ കൈപ്പാട് സ്ഥലത്തിന് 1000 രൂപയിൽ താഴെ വിലയുള്ള ഒരു സ്ഥലമാണ്. അതേസമയത്ത് ഞങ്ങളന്ന് പ്രതിപക്ഷങ്ങളെല്ലാം പറഞ്ഞു അത് മൂരിക്കോയിൽ വിശാലമായ സ്ഥലമുണ്ട്, അവിടെ ബസ് സ്റ്റാൻഡ് ആക്കിയാൽ മണ്ണിടണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന, അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. അപ്പോൾ ഇപ്പോഴും ആ കോടിക്കണക്കിന് ഉറപ്പിക്ക ചിലവിട്ട് ബസ് സ്റ്റാൻഡ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും ഇടതുപക്ഷ മുന്നണിയാണ് നഗരസഭ ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ ബസ് സ്റ്റാൻഡ് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാ വർഷവും ബഡ്ജറ്റിൽ കോടികൾ ചെലവിടുന്നുണ്ട്, അതൊന്നും യഥാർത്ഥ രീതിയിലുള്ള ചിലവാക്കി നിർമ്മാണ പ്രവർത്തനം എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴധികാരത്തിലുള്ള ഭരണസമിതി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം എന്തായാലും നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയണം എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് 5 കോടിയോളം രൂപ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വരും എന്നതാണ്. ഭരണസമിതി എന്നതിൽ ചർച്ച ചെയ്തപ്പോൾ ആ ഫണ്ട് സർക്കാർ തലത്തിലുള്ള ഏജൻസികളിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി തീരുമാനം ഇപ്പോഴെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സൈറ്റ് പ്ലാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ നേരത്തെ സമീപിച്ചിരുന്നു. 1.5 വർഷക്കാലമായിട്ട് അതിൻ്റെ പ്ലാൻ നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യം വന്നു ചേർന്നപ്പോൾ സ്വകാര്യ ഏജൻസികളെ കൊണ്ട് പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനം ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അധികം വൈകാതെ ആ പ്ലാൻ കിട്ടുന്ന ഉറക്ക് തന്നെ കടമെടുത്തുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാനും അത് വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും എന്ന വിശ്വാസത്തിലാണ് ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളിപ്പോഴുള്ളത്. ഈ തിയേറ്റർ സമുച്ചയവും സ്റ്റേഡിയവും ഉൾപ്പെട്ട സ്ഥലത്തേക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു വരാൻ യാതൊരു സൗകര്യമില്ല.
ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വഴി ഉണ്ടാക്കും എന്നെല്ലാം നഗരസഭ ആദ്യം പറഞ്ഞിരുന്നു. എന്നിട്ടും അത് ശരിയായ രീതിയിൽ നിർമ്മിക്കാൻ സാധിച്ചില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം സഹകരണ ആശുപത്രി ആ വഴി കെട്ടിടം ആ പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിൽ ആ റോഡിന് റോഡിൻ്റെ മേലെ തന്നെ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആ സഹകരണ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് പകരമായി മറ്റൊരു റോഡ് കണ്ടെത്താൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ല. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് 1.5 kilometer ദൂരം സഞ്ചരിക്കാൻ ഒരു ബസ്വേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സൗകര്യം ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം, പയ്യന്നൂർ ടൗണിൽ ഇന്നും പാർക്കിങ്ങിന് വേണ്ടി ആളുകൾ നട്ടം തിരിയുന്നൊരവസ്ഥയാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു പേരിനൊരു പാർക്കിംഗ് സൗകര്യമുണ്ട്. അവിടെ ഒരു വണ്ടി വെച്ച് തിരിച്ച് ടൗണിലെത്തി തിരിച്ചു പോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വേണം. അപ്പോൾ പയ്യന്നൂർ പട്ടണത്തിലെ പാർക്കിംഗ് സൗകര്യം പരിഹരിക്കാൻ പയ്യന്നൂർ പട്ടണത്തിനകത്ത് സ്ഥലം ഏറ്റെടുത്ത് നടത്തുന്നതിന് പകരം എവിടെയോ കൊണ്ടുപോയി പേരിന് ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ വികസന രംഗത്ത് ദീർഘവീക്ഷണമില്ലാത്ത എല്ലാ മേഖലയിലും ദീർഘവീക്ഷണമില്ലാത്ത ഒരു തലതിരിഞ്ഞ പ്രവർത്തനമാണ് നഗരസഭ നടത്തുന്നത്. അതിനിയും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തുടർന്നും ഭരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പുതിയ ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 25 കൊല്ലത്തിലധികമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്, അതുകൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് നാട്ടുകാരാണ് അത് ആലോചിക്കേണ്ടത്. ഈ ഇവരുടെ ഭരണം തന്നെ നിലനിർത്തണമില്ലത്. പക്ഷേ ശരിയായ രീതിയിൽ പറഞ്ഞാൽ ഈ ഭരണം നിലനിൽക്കുന്നത് തന്നെ പയ്യന്നൂർ നഗരസഭയിലെ ഭരണം നിലനിൽപ്പിൻ്റെ സംഗതി തന്നെ കള്ളവോട്ടിലാണ്. യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഈ നഗരസഭ തുടർന്ന് കൊണ്ട് 25 വർഷമോ 30 വർഷമോ ഞാൻ തുടർന്ന് പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. പയ്യന്നൂരുകാരുടെ ഏറെ കാലത്തെ ആഗ്രഹവും അത്യാവശ്യവുമായ ഈ പുതിയ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ശൈശവദശ തീർന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.